എനിക്കും കുട്ടികൾക്കും വീട്ടിൽ പോണായിരുന്നു. പൊയ്ക്കോ, ഇവിടെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ? എന്റെ കാശ്. കാശോ? കാശല്ല, പവനാണ് നിനക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പൊയ്ക്കോ അവിടുന്ന്. ഫോൺ തന്നെ വന്നത്. പക്ഷെ എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്നിട്ട് നീ ഇവിടുന്ന് പോക്കുണ്ടാവില്ല. ആ ശീലിയോ? എന്താ മോനെ? അമ്മായി, എനിക്ക് ഉമ്മറക്കയുടെ മകളുടെ കല്യാണത്തിന് പോകാനാ. ഇത്തയുടെ ആഭരണങ്ങൾ അമ്മായി ഒന്ന് വാങ്ങിത്തരണം. അതിനെന്താ മോളെ? നൂർജഹാനെ, നൂർജഹാനെ. എന്താ അമ്മായി? നിന്റെ കുറച്ച് ആഭരണങ്ങൾ ഷീജയ്ക്ക് കൊടുക്ക. അത് ഞാൻ കിഴക്കത്തിലെ സരളയ്ക്ക് കൊടുക്കാൻ നേറ്റുപോയി. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതം വാങ്ങാതെ കണ്ടവൾക്കൊക്കെ പണ്ടങ്ങൾ കൊടുക്കാൻ നിനക്കെന്താ അവകാശം? അതെങ്ങനെയാണ് അമ്മായി? ഇത്ത വാക്കു കൊടുത്തതല്ലേ. ഷീജയ്ക്ക് എന്റെ ആഭരണങ്ങൾ കൊടുക്കാം. വാ ഷീജ, അത് വേണ്ട. ഇവിടെ തന്നെ ഉടുക്കുമെന്ന് എനിക്കറിയണം. ഇവൾ ഇട്ടുകൊണ്ട് നടക്കുന്ന പണ്ടങ്ങളൊന്നും ഇവളുടെ വാപ്പ വാങ്ങിക്കൊടുത്തതല്ല, എന്റെ മോൻ വാങ്ങിക്കൊടുത്തതാ. അതിൽ എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോന്ന് എനിക്കറിയണം. ഏതായാലും ഞാനിപ്പോൾ പുതിയൊരു പാഠം പഠിച്ചു. ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയേക്കാൾ അവകാശം ഭർത്താവിന്റെ ഉമ്മയ്ക്കാണ്. ഇത്തയോട് ഇത് പറഞ്ഞാൽ നന്നായി. മറ്റാരോടും അമ്മായി വിവരക്കേട് പറയരുത്. വിവരക്കേടോ? എന്ന് വെച്ചാ ഞാൻ വിവരം കിട്ടാണെന്നോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ? എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ വല്ല പിത്തപ്പൂതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. എരവ് ബന്ധങ്ങൾക്കായി ഷീജ ഇത്തയുടെ അടുത്ത് വന്നതിലാണ് എനിക്ക് അത്ഭുതം. ഇതാ ആഭരണങ്ങൾ. ഇതാ മോളെ. എനിക്കാരുടെ ആഭരണങ്ങളൊന്നും വേണ്ട മോളെ. നീ പോലെ മോളെ. അവൾ പൊയ്ക്കോട്ടെ അമ്മായി, ഇപ്പോഴേ അവള് ചുണക്കുട്ടിയായുള്ളൂ. അമ്മായി ഇനിയും അവളെ ചീത്തയാകണ്ട. അപ്പൊ നീ ചീത്തയാണല്ലേടി. അയൂബിന്റെ ഉമ്മയോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ അയൂബിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ ഓർക്കണം. എനിക്കല്ല, നിനക്കാണത് ഓർമ്മ വേണ്ടത്. ആ ബോധം എനിക്കല്ല ഇപ്പോഴും ഉണ്ട്. എന്നിട്ടാണ് എന്നെ ധിക്കരിക്കാൻ ശ്രമിക്കുന്നത്? കാര്യം പറയുന്നതൊക്കെ ധിക്കാരമാകുന്നത് എങ്ങനെ? ഇതിന് സമാധാനം ഞാൻ അയൂബിനെ കൊണ്ട് പറയിപ്പിച്ചോളാം. അയൂബിന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താതമ്മായി. ഞാൻ അയൂബിന്റെ അടിമയൊന്നുമല്ലല്ലോ. എന്താ സംശയം? ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ അടിമ തന്നെ. എന്താ നിച്ചിരിക്കുന്നത്? സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള അമ്മായിയുടെ ശ്രമം കാണുമ്പോ ചിരിക്കാനില്ലാതെ കരയാൻ പറ്റുമോ? അമ്മായി, അമ്മായി പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മകന്റെ അടിമയാണെന്ന്? 100,000 രൂപയും 50 പൗണ്ട് സ്വർണവും കാറും വില നിശ്ചയിച്ച് എന്റെ ബാപ്പ നിങ്ങളുടെ മകനെ എനിക്ക് വാങ്ങി തന്നിരിക്കുകയാണ്. പറയാമായി, ആരാരുടെ അടിമയാണെന്ന്? യാ റബ്ബിൽ ആലമീൻ, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങളുടെ ഇളയ മരുമകള് പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടു? എല്ലാം ഞാൻ കേട്ടു. നീ നിന്റെ നാവ് കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടു. എന്തിനാ നിന്റെ പുറപ്പാട്? സബ്ന അൻസാരിയുടെ മകളല്ല, ഇൻസ്പെക്ടർ അബ്ദുൾ മുസ്തലീഫിന്റെ മകളാണ്. നാണവും മാനവും വേണമെങ്കിൽ മര്യാദിക്കണോടാ. എന്റെ സ്ത്രീധനം 100,000 രൂപ എനിക്ക് കിട്ടണം. ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോവുകയാണ്. സ്ത്രീധന തുകയോ? നീ ഓടി വന്ന് ചോദിക്കുമ്പോ എടുത്തു തരാനുള്ള പണമല്ലത്? ആ പണം കൊണ്ട് ഞാനൊരു ഭൂമി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ പണം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ അതുകൊണ്ട് ഭൂമി വാങ്ങണ്ട. നിന്റെ പണമോ? നിനക്ക് കിട്ടുന്ന പണം? എനിക്ക് കിട്ടിയ സ്ത്രീധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് കിട്ടിയ സ്ത്രീധനം ആ പണം കൈനീട്ടി വാങ്ങാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ട് എത്തിച്ചത് ആരാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഞങ്ങളാണ്, ഞാനും നിന്റെ ഉമ്മായി. ആ ഞങ്ങളോടാണോ നീ കണക്ക് പറയുന്നത്? പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സ്ത്രീധനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഉമ്മാബാപ്പമാർക്ക് സൂചിച്ച് ജീവിക്കാനല്ല, അവരുടെ പെൺമക്കളെ കെട്ടിച്ചയക്കാനുമല്ല, മകളുടെയും ഭർത്താവിന്റെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു അടിത്തറ കെട്ടി ഉറപ്പിക്കലാണ് ആ പണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എങ്കിലവർ ഞങ്ങളുടെ കയ്യിൽ പണം തരേണ്ട കാര്യമില്ലല്ലോ. ആ പണം വാങ്ങി നിങ്ങൾ തോന്നിയ മറ്റിൽ ചെലവ് ചെയ്തിട്ട് അവർ പണം ചോദിച്ചാൽ ഞങ്ങൾ എന്ത് സമാധാനം പറയും? അന്ന് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞോളാം. പോരല്ലോ, കാരണവന്മാരായ ഞങ്ങൾക്കും ഇല്ലേ ചില ഉത്തരവാദിത്തങ്ങൾ? ഷമീറെ, വിവരം പറഞ്ഞോ, അയൂബിനവന് സ്ത്രീധനം വേണോ? എന്തിനാണ് നിനക്ക് പണം ആവശ്യമുണ്ടായിട്ട്? ആ ആവശ്യം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്? ധൂർത്തടിച്ച് കളയാൻ അല്ല എന്തിനാ? ഉമ്മ അവിടെ ഉണ്ടായിരിക്കും, ഇവനോട് ചോദിച്ചതിന് മറുപടി ഇവൻ പറയട്ടെ. എന്തിനാണ് ഇപ്പൊ പണം? എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. ബിസിനസിന്റെ എ ബി സി ഡി അറിയാൻ പറ്റാത്ത നീ എന്തോ ബിസിനസ് ചെയ്യാന്? അതൊക്കെ ഒക്കെ എന്തിനാ അറിയുന്നേ? ഞാൻ 4 കാശുണ്ടാക്കി നിലനിലയിലെത്തുന്നതിന്റെ കണ്ണുകടി ഉണ്ടാവും. നീ ഇത് പറയുമെന്ന് എനിക്കറിയാം. ഇതൊന്നും ഇവൻ പറയുന്നല്ലടാ, ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. തലയണ മന്ത്രം കൊണ്ട് ആണുങ്ങളെ വശത്താക്കുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയാൻ ആരെയും ഭയപ്പെടുകയും വേണ്ട. അല്പം അടക്കോ ഒതുക്കോ ഒക്കെ ശീലിക്കുന്നതാണ് സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. സബ്ര പലപ്പോഴും അത് മറന്നുപോകുന്നു. ഒരുപക്ഷെ 1,00,000 രൂപയും 50 പൗണ്ട് സ്വർണവും കാറും ഒക്കെ ആയിട്ട് വന്നതിന്റെ അഹങ്കാരമായിരിക്കും. അഹങ്കാരം അല്ലെങ്കിലും കൊണ്ടുവന്ന പണത്തിന്റെ ബോധം മനസ്സിലുണ്ട്. ഒന്നും നീ മറക്കാതിരുന്നല്ലോ,
മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കെട്ടിബന്ധിച്ചിരിക്കുന്നത് പണത്തിന്മേലല്ല. വില കൊടുത്ത് വാങ്ങാനാവാത്ത സ്നേഹത്തിന്റെ കഴുത്തിൽ നീ കത്തിവെക്കരുത്. ഉമ്മ എന്താണ് നോക്കി നിൽക്കുന്നത്? ഇനി ഇവന്റെ പണം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ ഉമ്മയ്ക്ക് സ്വർഗം? അവൻ കൊടുത്തേക്കുമ്മ, അവൻ കൊണ്ട് എന്ത് വേണേ ചെയ്യോട്ടെ. ഞാൻ പണം തന്നേക്കാം, അതുകൊണ്ട് നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഇതാണ് ഉമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ദോഷം. മക്കളെ ഒരിക്കലും ശപിക്കരുതുമ്മ. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും നിനക്ക് തന്നെ. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും കഴിഞ്ഞ് നോമ്പിന്റെ കാശ് ചോദിച്ചു വരുന്ന പെണ്ണുങ്ങളെ പോലെ അല്ലേ നീ? കാശ് ചോദിച്ചു വരാൻ കണ്ട നേരം. എടി, നിനക്കിപ്പോ സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ എന്താ? ഞാനും നിന്റെ ബാപ്പയും മരിച്ചു കഴിഞ്ഞാ ഈ കാണപ്പെട്ട സ്വത്തിന്റെ ഒരു അവകാശം നിനക്കൂടെ ഉള്ളതല്ലേ? അതുവരെ ഞങ്ങൾ കാത്തിരിക്കണ്ടേ ഉമ്മ? അല്ലെങ്കിൽ പിന്നെ ഉമ്മയും ബാപ്പയും നേരത്തെ മരിക്കാൻ ഞങ്ങൾ പടച്ചോണ്ട് പ്രാർത്ഥിക്കണം. അത് വേണോ ഉമ്മ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ പെട്ടെന്ന് മരിക്കൂല. അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കാലുകുത്തിന്റെ നാശമാണിടി. അയവും പെണ്ണും ഈ വീട്ടിൽ നിന്ന് പോയത്. അയ്യൂബും പെണ്ണും പോയെങ്കിൽ എന്താ? ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ആയിരം ആയിരം ഉമ്മയും കൊണ്ടവൻ വരുന്നുണ്ട്. ആരാ? ഈ സൗദാബി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയതിന്റെ ഗുണമാ അത്. നമ്മടി കള്ളി, എന്നിട്ട് ഇത്രയും നാളെ നല്ല വാർത്ത എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കായിരുന്നല്ലേ? പറയണമെന്ന് ഞാൻ പലതവണ വിചാരിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ കാര്യം ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്ത ഭയം. ഓ, കഴിഞ്ഞ തവണത്തെ സംഭവം അതൊക്കെ ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്ക് ഉണ്ടാകാറുള്ളതല്ലേ? പക്ഷേ പലർക്കും രണ്ടും മൂന്നും മാസം എത്തുമ്പോഴാണ് അത് സംഭവിക്കാറുള്ളത്. എന്റേത് ആറാം മാസത്തിലായിരുന്നു. കഴിഞ്ഞതല്ല ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ, ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പത്ത് മാസം തികഞ്ഞു തന്നെ നീ പ്രസവിക്കും. ഒരു പെണ്ണു കൊടുത്ത് സ്ത്രീധനം വാങ്ങി അയ്യൂബ് സ്ഥലം വിട്ടു. ഇനിയിപ്പോ ഞാൻ കാശിന് എവിടെ പോന്നേ? അയ്യോ കൊടാ, അയ്യൂബ് പോയാ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അപ്പം ചൂറോടുകൂടി തിന്നോന്ന്. അരി മേടിക്കാൻ കാശിലാണ് തരാറെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടാണ്ട് പോയത്. ഈ കമ്മീഷൻ കാശൊക്കെ നേരത്തെ കാലത്തെ വാങ്ങിച്ചില്ലെങ്കിലേ ഇതേ ഇതുപോലെ വളവളാനായിപ്പോ. എന്ത് കൂടി കിട്ടി? ഇനിയിപ്പോ അവനെ കണ്ടുപിടിക്കാൻ എന്തോരം കാശിലെ ചെയ്യണം? ഒരു ടെൻ പണി സീറ്റാൻ എന്തെങ്കിലും പറഞ്ഞു വിട്ടാ? അതങ്ങ് കൊടുത്തേക്ക്, അല്ലെ കമ്മീഷൻ പോയി യൂണിയനിൽ പറയും. ഇതിനേക്കാൾ ലാഭകരമായ ബിസിനസ് വേറെ ഇല്ല. ഇതൊന്ന് വിപുലമായ രീതിയിൽ നടത്തണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഒരു പാർട്ട്ണറെ കൂടി ചേർക്കാമെന്ന് വെച്ചതും താങ്കളെ ക്ഷണിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ ബിസിനസ്സിലേക്ക് പണം മുടക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്താത്ത ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് മഹാനാണക്കട. അളിയൻ ചോദിച്ച പണം കൊടുത്ത് അവരെ പറഞ്ഞേക്കണം.
നീ ഓടി കിതച്ച് വന്ന് കൽപ്പിക്കുമ്പോഴേക്ക് എടുത്തു കൊടുക്കാൻ ഇവിടെ പണം വേണ്ടേ? ഉണ്ടായിരുന്ന പണവുമായി അയവ് പോയി. അത്രയ്ക്ക് നാണക്കേട് തോന്നുന്നെങ്കിൽ നീ തന്നെ അതും കൊടുക്ക. ഉമ്മ പറയുന്നതിന് മുമ്പേ ഞാൻ അതിന് തയ്യാറായതാ. പക്ഷെ എന്തായിരുന്നു പണം വാങ്ങിക്കാൻ അളിയൻ കൂട്ടാക്കുന്നില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പണം കൊടുത്ത് ഇത്താത്തായും കുട്ടികളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ ഈ നാണക്കേട് സഹിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വേറെ എവിടെയെങ്കിലും പോകും. ഒരു പോ കടങ്ങാൻ കൊണ്ടുപോയി തൊലയ്ക്ക്. എന്താ മാമ നോക്കിയിരിക്കുന്നത്? അത് വാങ്ങിച്ചു താ. എന്താ ഞാൻ തന്നെ വാങ്ങാൻ പാടില്ലേ? വീട്ടിലെ കാരണവര് മാമയല്ലേ? തന്നെയല്ല, അമ്മായിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച അത് നല്ല കാര്യത്തിന് ഉപകരിച്ചില്ല എന്നും വരും. ഇതാ പുന്നാര് മാമ തന്നെ കൊടുത്തേക്ക്. അമ്മായി അങ്ങനെ അങ്ങ് പോയാലോ? ഈ പണം ഞാൻ എങ്ങനെ ചെലവ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് പോ. എനിക്കൊരു ചുക്കും അറിയണ്ട. അറിയണം, അറിഞ്ഞേ പറ്റൂ. ഷമീറിന് സ്ത്രീധനം തരാൻ വേണ്ടി അൻസാരി മാമ വിറ്റ വീടും പറമ്പുണ്ടല്ലോ, അത് ഞാൻ തിരിച്ചെടുത്തു. ബാക്കി തുക സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാതെ അവിവാഹിതകളായി കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ചെലവാക്കും. അമ്മായിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. ഇതാ നിങ്ങളുടെ പേർക്ക് തിരിച്ചെഴുതിയ നിങ്ങളുടെ വീടിന്റെയും പറമ്പിന്റെ ആധാരം. പണം എനിക്ക് അസനാലി തന്നു. പണം അസനാലി തരികയെ? എന്തിന്? എന്റെ പണമല്ല, കുഞ്ഞബ്ദുള്ളയിൽ നിന്നും അൻസാരി മാമ വാങ്ങി അമ്മായി കൊടുത്ത പണം. അവരിൽ നിന്നും ഞാൻ വാങ്ങി കുഞ്ഞബ്ദുള്ളയ്ക്ക് കൊടുത്തു. മാമ ആധാരം വാങ്ങിച്ചു. ഇത് വേണ്ടായിരുന്നു. സാരമില്ല മാമ, ആധാരം വാങ്ങിച്ചു. ഇതാ അൽഹംദുലില്ലാഹ്. ബാപ്പയുടെ വെപ്രാളം കണ്ടിട്ട് നോട് ചെയ്യുന്ന കാര്യമായ അസുഖം പോലെ തോന്നുന്നു. രക്തം പോക്ക് കുറച്ച് കൂടുതലാണെന്നാ ഉമ്മ പറഞ്ഞത്. ഭയപ്പെടാനൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോ ബോധം തെളിയും. ശരി. ഈ നില തുടർന്നു പോയാൽ അവരുടെ ജീവന് തന്നെ ഭീഷണി അയക്കും. എന്താ? തൽക്കാലം ഭയപ്പെടാനൊന്നുമില്ല, മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മയക്കം തെളിയുമ്പോ ഞാൻ തന്നെ മരുന്ന് കൊടുക്കണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. എന്താ നമ്മുടെ ഡോക്ടർ പറഞ്ഞത്? ഉമ്മ കരയുന്നു. എന്താണ് ഉമ്മ കാര്യം? കാര്യം പറ ഉമ്മ. ഞാൻ നിന്റെ ദുർവിധി ഓർത്ത് കരഞ്ഞു പോയതാ മോനെ. ദുർവിധിയോ? ഉമ്മ എന്തോ മറച്ചു പിടിച്ച് സംസാരിക്കുന്നു. എന്താണ് ഉമ്മ? ഞാൻ എന്തിനു മറച്ചു പിടിക്കുന്നു? അല്ലെങ്കിൽ ഇത് എത്ര നാളത്തേക്കാണ് മറച്ചു പിടിക്കാനാവുക? ഉമ്മ നോമ്പ് ക്ഷമിക്കരുത്. ഒരു ബാപ്പയാകാനുള്ള ഭാഗ്യം അല്ലാതെ നിനക്ക് വിധിച്ചിട്ടില്ല. എന്താണ് അമ്മ പറഞ്ഞത്? നൂർജഹാൻ മേല ഗർഭിണിയാകാൻ പാടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവളുടെ ജീവന് വലിയ ആപത്തായിരിക്കും. ഇത് മുഴുവൻ കുടിക്കുക, ക്ഷീണമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? പരിശോധന തുടങ്ങുമ്പോഴേക്കും എനിക്ക് ബോധമില്ലാതായി.
നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞു. അജ്മീർ ഖാജയെ പറ്റിയുള്ള പാട്ടിന്റെ കാസറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് വെക്കാമോ?